ഇപ്പൊ ചത്തിരിക്കണെങ്കിൽ ദൈവം തമ്പുരാൻ പോലും പറയൂല. എത്ര നേരം ഇവിടെ വെച്ചോണ്ടിരിക്കും? പിടക്കാണ്ടിരിക്കണ ടൈം വീട്ടിക്കൊണ്ടാക്കാം. അയ്യോ ചത്തകാരെ പെട്ടെന്ന് മറന്നു. ഇനി എന്ത് ചെയ്യും കുഞ്ഞ? റെഡി ഉണ്ട്. എന്താ അല്ല വേണ്ടത്? വർക്കൗട്ട് ആവില്ല നിങ്ങൾക്ക്? ചിലപ്പോ വേദന അല്ല, ടോട്ടലി ആർക്കും വേദനിക്കരുതല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടേക്ക്, ഞാൻ പുറത്ത് സിറ്റുവേഷൻ നോക്കിട്ട് വരാം. ഞങ്ങളിവിടെ ഒറ്റയ്ക്കുള്ള നിങ്ങൾ ഒറ്റയ്ക്കല്ലോ ഇവിടെ ഒരു കമ്പനിക്ക്. ആ ഇവിടെ ചത്ത് കമ്പനി കൊടുക്കുന്ന ആളല്ലേ, കമ്പനി കൊടുക്കണം കേട്ടോ. ഇവിടെ മനുഷ്യന്റെ സമാധാനം ആകെപ്പോയി. സാധനം അകത്തിരിപ്പുണ്ട്, വെള്ളം കൊണ്ടുവാ വെള്ളം കൊണ്ടുവാന്ന് പറഞ്ഞു. സൂര്യം തന്നില്ല. എടി നീ അതല്ല അതിനപ്പുറവും പറയും. എന്റെ കൊച്ച, നിനക്ക് കുടുംബത്തിൽ വേറെ പണിയൊന്നുമില്ലേ? ഈ നേരത്തെ നാല് നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയാൽ മനസ്സ് നന്നാവും. എടി മനസ്സ് നന്നാവും. അപ്പാവി അഭിപ്രായമൊന്നും പറഞ്ഞില്ല. ഒന്നും പറയല്ല, സൂപ്പർ സാധനം. വെള്ളത്തിന്റെ കുറവേ ഉള്ളൂ. ഞാനല്ല പറഞ്ഞത്, നിങ്ങൾ കൂടെ നിന്നാ മതി, ബാക്കി കാര്യം ഞാൻ നിങ്ങളുടെ വിധം പോക്കറ്റിൽ കൃത്യമായിട്ട് തരുകയും ചെയ്യും. കുഞ്ഞാ, ഇതൊരു അല്പം റിസ്ക് ആണ്. എന്തിലും ഇത്തിരി റിസ്ക് തരീടെ കാണിച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് കാശുണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെയുള്ള അവന്മാരൊക്കെ വെറും ഉണ്ടാക്കന്മാരാണല്ലോ. എന്തു പറഞ്ഞാലും വിശ്വസിക്കും. ചെറിയൊരു തരി കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാശുണ്ടാക്കാം. കാശ് വേണോ വേണ്ടേ? അത് വേണം. ആ എന്ന എന്റെ കൂടെ നിക്ക്. നിക്ക് ഇത്രയും വിദ്യാഭ്യാസമുള്ള നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു ബുദ്ധിമുട്ട് സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഈ മദ്യം കൊടുക്കത്തില്ലായിരുന്നു. അതല്ല, ഇത്രയും വലിയ സംഭവവികാസം നടന്ന സ്ഥിതിക്ക് ഈ ഡോർ മിനിമം ലോക്ക് ചെയ്തോടെ. പ്രശ്നം കുറച്ച് ഗുരുതരമാണല്ലോ മക്കളെ. പെട്ടുപോകുമല്ലോ. അപ്പൊ അത് അത് കുഞ്ഞിനോടെല്ലാം പറഞ്ഞിരുന്നു. നമുക്കതനുസരിച്ച് നീങ്ങല്ലേ. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ അകത്ത് വെക്കോ. അത് ഞാൻ ഡിലേ. ഇത് ഞാൻ ഡിലേ. എന്താ തുറക്കാൻ ഇത്ര താമസം? ആരാ? നമ്മളാരാണാവോ? സ്ഥലം എസ് പി ആ. യൂണിഫോം കണ്ടിട്ട് മനസ്സിലായില്ലേ? അദ്ദേഹം തോന്നരുത്, പുള്ളേര് പഠിക്കുന്ന തിരക്കിലായതുകൊണ്ട് അവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവരുന്ന് കരുതി ആരെയും മുറിക്കാത്തോട്ട് കയറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനൊരു ഫയൽ എടുക്കാൻ വന്നത്. ആദ്യം ഒന്ന് ഇരിക്കട്ടെ. എന്നാ മുടിഞ്ഞ ഹർത്താല, വഴിതടയിലും ബഹളവും. ഒരു പ്രകാരത്തിനാ ഇവിടെ എത്തിക്കിട്ടിയത്. പിള്ളാര് നല്ല പഠിത്തമാണെന്ന് തോന്നുന്നു. അത് പിന്നെ ഈ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന. ഉറക്കം വരാതിരിക്കാനേ ബീർ ഫസ്റ്റാ. ഇതേതാ ഈ കാല്? എന്റെ എക്സ്ട്രാ സെക്യൂരിറ്റി അല്ലേ, അപ്പൊ ഈ നിന്ന് കാലടയ്ക്കുമ്പം പകരം വെക്കാൻ വേണ്ടി ഒന്ന് മാറി. ഇതേതാ ഈ കുട്ടി? ഇതോ ഇത് പഠിപ്പിക്കാൻ വന്നാ. അല്ല, ഇവരോടൊപ്പം കൂട്ടിയർന്ന് പഠിക്കാൻ വന്നതാ. ഇന്നലെ മുഴുവൻ രാത്രി ഉറക്കടച്ചിരുന്ന് പഠിത്തമായിരുന്നു. അതിന്റെ ക്ഷീണം. അതെ, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാ, അതുകൊണ്ടാ. എന്താ കുട്ടിയുടെ പേര്? അരുണ. അരണേ? അരണയല്ല, അരുണ. ഈ രുക്മിയുടെ രൂ ഇങ്ങനെ ചുറ്റിക്കെട്ടി. അത് ഈ കുട്ടി പറയില്ലേ, ഭയങ്കര നാണക്കാരിയാ. പരിചയമില്ലാത്ത ആൾക്കാരുടെ മുഖത്ത് പോലും നോക്കില്ല. പിന്നെ എങ്ങനെയാ സംസാരിക്കുക? ഇപ്പോഴത്തെ കുട്ടിയൊക്കെ നാണോ? ഇയാള്
എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ഞാനപ്പാവി, ഞാനല്ല ഡോറൊന്ന് സാറിനെ അതോ ഈ കുട്ടിയാണോ? ഈ കുട്ടി, ഈ കുട്ടി, ആ ഈ കുട്ടിയുടെ ക്ലിപ്പൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലല്ലേ. അതാ ഞാൻ ഉദ്ദേശിച്ചേ. ഒരു ചായ എടു. പാലില്ല, കട്ടൻ മതി, വെള്ളമില്ല. നല്ല ഉറക്കക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു. പറയക്കട്ടെ, പറയക്കട്ടെ, പറയക്കട്ടെ. അല്ല, പോകാൻ ധൃതി? ഏ, എനിക്ക് ഒരു ധൃതിയില്ല. ഞാൻ എന്ത് കാണിച്ചത്? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അടുത്തിരുന്നേ ഉള്ളൂ. അപ്പൊ എന്റെ മടിയിലേക്ക് വന്നു. പിന്നെ ചുമ്മാ അടുത്തിരുന്ന് പറഞ്ഞ കുട്ടി കാമന്നടിച്ച് വീഴല്ലേ? ഇതാതൊന്നും അല്ല, നിങ്ങൾ എന്തോ കാര്യമായിട്ട് ചെയ്തേ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇത് കേസ് വേറെയാണ്. പഠിക്കാൻ വന്ന പെണ്ണിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പുറത്താരെങ്കിലും പറഞ്ഞാൽ കാര്യം കൈവിട്ടു പോകും. പത്രത്തിൽ പടമില്. ജേക്കബേ, നോക്കി നിൽക്കാതെ ഫോൺ എടുത്ത് ഡാഡിയെ വിളിക്കാം. അദ്ദേഹം അറിയട്ടെ ഈ കാമഭ്രാന്തന്റെ സ്വരം. ആരെയും വിളിക്കണം? ഞാനിവിടെ വന്നിട്ടുമില്ല, നിങ്ങളെ കണ്ടിട്ടുമില്ല. അപ്പൊ ഫയൽ വേണ്ടേ? വയറിൽ പടം വരാനിരിക്കുമ്പോഴാ അവന്റെ ഒരു ഫയല്. മാറണം, ഒഴിവായി. ഒന്നുമില്ല. വെള്ളം എപ്പ എത്തിണ്ടാവൂലേട്ടാ? ഒരു പിടിയില്ല മോളെ. എന്തൊരു കഷ്ടോ ഇത്. ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിച്ച ഫ്ലാറ്റിൽ വെള്ളം ഇല്ലെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ? ഏ, ആരും വിശ്വസിക്കില്ല. രാഹുലേട്ട് എന്തൊരു ടെൻഷൻ. അത് ഈ വെള്ളം ഇല്ലാത്തന്റെ. ഓ, എന്തൊരു ടെൻഷനാ. അല്ല, ചോദിക്കാൻ മറന്നു, ഇന്നത്തെ ബെസ്റ്റ് കപ്പിളാരായിരുന്നു? അയ്യോ, അത് ഞാൻ പറയാനോ മറന്നുപോയി. ഈ ലാഫിംഗ് അപ്പാർട്ട്മെന്റിലെ മാതൃകാ ദമ്പതികൾ മിസ്റ്റർ ആൻഡ് മിസ്സിസ് രാഹുൽ മെനോൻ. എന്താ മീര? ഈ പൊട്ട ഏതാ രാഹുലേട്ടാ? നോക്കട്ടെ. ഈ പൊട്ട് നിന്റെ പൊട്ട്, ഞാൻ വാങ്ങിത്തന്ന ആ പൊട്ട്. രാഹുലേട്ടനോ പൊട്ട് വാങ്ങി തരാനോ? അങ്ങനൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അല്ല, ഇത് എന്റെ പൊട്ടല്ല. എന്താ മീര, ഇത് നിന്റെ പൊട്ടല്ലാതെ പിന്നെ ഇത് ആരുടെ പൊട്ട്? ഞാൻ പൊട്ട് തൊടില്ലല്ലോ. പുറത്തുനിന്ന് വരുന്ന ഒരാളെ നമ്മൾ ഈ റൂമിലോട്ട് കേറ്റാറില്ല, പിന്നെ ഇത് ആരുടെ പൊട്ടാ? അതാ എനിക്കും മനസ്സിലാവാത്തത്. ഇത് ചെലപ്പോ നീ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോ പൊട്ടില്ലാത്തോണ്ട് കൂട്ടുകാരനെ മേനിച്ചായിരിക്കും. അതായിരിക്കും കറക്റ്റ്. സൂക്ഷിക്കണം കേട്ടോ മോളെ, ഈ ഇടയായിട്ട് നിനക്ക് നല്ല മറവിയുണ്ട്. ഈ പൊട്ട് രണ്ടു ദിവസമായിട്ട് ഈ കണ്ണാടി തന്നെ ഇരിപ്പുണ്ട്, സത്യമായിട്ടുണ്ട്. എന്താ ഇവിടെ ഒരു പെണ്ണിന്റെ മണമുണ്ട്? ഉണ്ടല്ലോ. നീ ഒരു പെണ്ണാണല്ലോ, നിനക്കൊരു സുഗന്ധമുണ്ടല്ലോ. എന്റെ ഗന്ധ സുഗന്ധമൊക്കെ അവിടെ നിക്കട്ടെ. ഈ മണത്ത് പിടിക്കാൻ നീ ആരാ? പോലീസ് നായോ? എന്താ ഇതാരുടെ? സാറയുടെ. സാറയുടെ? ഏത് സാറാ? നിങ്ങൾ ഇപ്പൊ പറഞ്ഞ സാറാ? ഏത് സാറാ? എവിടുത്തെ സാറാ? ഞാനൊന്നും സാറാന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മീരയുടെ, അതായത് നിന്റെ ഷാളാണ് ഇത്. ഇല്ല, എനിക്ക് ഇങ്ങനെ ഷോൾ ഇല്ല. എന്നാ ചെലപ്പോ മേളത്തെ ഫ്ളാറ്റിൽ നിന്ന് പറന്ന് വന്നിട്ട് നമ്മുടെ ഫ്ളാറ്റ് വന്ന് വീണതായിരിക്കാം. ഇന്നാളങ്ങനെ ഒരു കർച്ചിഫ് കാണപ്പോ നീ ആണല്ലോ തിരിച്ചോണ്ട് കൊടുത്തത്. എന്റെ പൊന്നു മീര, നീ അവിടെ ഇരുന്നേ. നീ എന്നെ ഇങ്ങനെ അവിശ്വസിക്കരുത്. ഒന്നുമില്ലെങ്കിൽ നമ്മള് മാതൃകാ ദമ്പതികളല്ലേ മോളെ. നോക്കി, നിന്റെ ഷാള് തന്നെ ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ ഇരുന്നാലോ, ബാക്കി ചടങ്ങുകൾ നടക്കാൻ നോക്കുമല്ലോ. ചെയ്യാ തങ്കം, വെള്ളമില്ലാതെ എങ്ങനെ? ഇന്ന് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇതിനിങ്ങനെ വെച്ചോണ്ടിരിക്കാനാ നിങ്ങളുടെ പരിപാടി? ദേ, കിടന്ന് കിടന്ന് സാധനം ചെയ്യുവേ. അപ്പാവുടെ ആത്മാവ് മുറിയിൽ ഇങ്ങനെ ചുറ്റി കറങ്ങി നിൽപ്പുണ്ട്. നീര് കൊടുത്താലേ അത് സ്വർഗത്തിൽ പോകും. എന്നിട്ട് വേണം ഇറക്കി കിടത്താൻ. തങ്കം, ആത്മാവ് മണ്ണാൻ കട്ട. ധൃതി കൂട്ടാതെ തങ്കം, നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കണം. നാളെ നമുക്കും അങ്ങോട്ട് ചെല്ലാനുള്ളതാ. അവിടെ ചെല്ലുമ്പോ അപ്പ ചോദിക്കില്ലേ എന്ത് വെള്ളം തരാതെ എന്നെ ഇവിടെ ഇട്ട് ഇങ്ങനെ വട്ടം കറക്കിയത് എന്തിനാണെന്ന്? അപ്പൊ നമ്മൾ എന്ത് മറുപടി പറയത്താക്കാം? നിങ്ങൾ ഇവിടുന്ന് മറുപടി ആലോചിച്ചോണ്ടിരുന്നു. ഞാനേ എന്റെ പാട്ടിന് പോവാ. പോകുമ്പോ മൊന്ത കൂടി എടുത്തോ. പോവാ, മൊന്ത മാത്രാക്കുന്ന എന്തിനാ? ചട്ടി, കല്ലോ, ബക്കറ്റും കിണ്ടിയും ഒക്കെ കൊണ്ടുവാ. അത് നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, സന്തോഷമാകത്തേ ഉള്ളൂ. ആത്മാനെ എയർ ടിക്കറ്റ് എടുത്ത് പറഞ്ഞുവിടാനുള്ളതല്ലേ? നീ ആക്കണതല്ലോ. എന്റെ ദൈവമേ, ജീവിച്ചിരുന്നപ്പോ ഇങ്ങനെ മനസമാധാനം തന്നിട്ടില്ല. ചത്തു കഴിഞ്ഞിട്ടും അത് തന്നെയാണല്ലോ അവസ്ഥ. എന്തായാലും നിങ്ങൾ ഈ ശവം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. ഞാനേ എന്റെ പാട്ടിന് പോവാ. അല്ല പിന്നെ.
നിന്റെ ഫോൺ ബെല്ലടിച്ചു, ഞാൻ നോക്കാം വന്നാ. ഒന്നും പറ്റിയില്ലല്ലോ. ഏ പറ്റിയാണ്. ഹലോ, എന്താ സുഗന്ധി? ആ ഞാൻ ഉറക്കത്തിലായിരുന്നു. ആ കൊണ്ടുവരാം കൊണ്ടുവരാം. എന്റെ പഴയൊരു ഫ്രണ്ടാ, ഈ വഴിക്ക് വെറുതെ ഒന്ന് കേറിയതാ. ഇന്ന് ഹർത്താലല്ലേ, പഴയ ഫ്രണ്ടിനെ അലമാരിക്ക് തേച്ചാണ് ഒളിപ്പിച്ചു വെക്കുന്നേ. പതുക്കെയോ, എല്ലാരും കേക്കട്ടെ. മാതൃകാ ദമ്പതികൾക്കുള്ള അവാർഡ് വാങ്ങിച്ച രാഹുൽ മേനോൻ തനിനിറ എല്ലാരും അറിയട്ടെ. സത്യം പറയടി, നീ എപ്പോഴാണ് വലിയ കയറിയത്? രാവിലെ കേറിയത്. എത്ര നാളായി തുടങ്ങിയിട്ട്? ഫോണിൽ കൂടെ കുറെ വിളിച്ചിട്ടുണ്ടെന്നാലും ആദ്യമായിട്ടാണ് നേരിട്ട്. മുളമീര, സത്യമായിട്ടും എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാ. അവള് പോയിക്കോട്ടെ, നിന്നോട് ക്ഷമിക്കണം. കണ്ണി കണ്ണുള്ളമാരിലെ വീട്ടിനകത്ത് വലിച്ചു കഴിഞ്ഞിട്ട് കയ്യബദ്ധം പറ്റിയതാണ്. എന്റെ ഭഗവാനെ, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്നെ കോപ്പ് കാണാൻ വന്ന് നിക്കുക. അവിഹിതം, ഭാര്യ കയ്യോടെ പിടികൂടി. ടൗണിലെ സുധാകരന്റെ ഫ്ളാറ്റ് എന്ന് കേട്ടപ്പോ വല്യ സംഭവം എന്നാ വിചാരിച്ച. ഇതിപ്പോ കനാലുമേരിയുടെ വീട് പോലെ ആയി. കനാലുമേരിയോ? അതാരാ? നിന്റെ ഈ പ്രായത്തില് നീ കനാലുമേരി അറിയണ്ട. മാത്താച്ചൻ സാറിന്റെ ഭീഡ് ഇതല്ലേ? മാത്താച്ചൻ സാറിന്റെ ഭീഡ് ഇത് തന്നെയല്ലേ? വരുന്ന വിവരം കോവലക്ഷൻ വിളിച്ചു പറഞ്ഞിരുന്നു. ഞാനാണ് മാത്താച്ചൻ. അച്ഛാ നമസ്കാരം, ഞാൻ കുമാർ. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല, ഇത് എന്റെ ഭാര്യ ദേവ്ജാനി. നമസ്കാരം. നിങ്ങളുടെ പഴയ മുതലാളി ഗോപാലകൃഷ്ണൻ എന്റെ അടുത്ത സുഹൃത്താ. കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സൗകര്യങ്ങൾ കുറവാ, പക്ഷേ ഈ ചുറ്റുവട്ടത്തെ മറ്റു വീടുകൾ വെച്ച് നോക്കുമ്പോ വാടകയും കുറവാ. അച്ഛാ അച്ഛാ, സ്വദേശം ബംഗാളാണല്ലേ? അതെ അതെ. കേരളത്തിൽ എത്തിയിട്ട് വർഷം കഴിഞ്ഞു. ഓ, മലയാളം എനിക്കറിയാം. ഇവൾ പഠിച്ചു വരുന്നേ ഉള്ളൂ, എട്ടാം മനസ്സിലാവും. പുതിയ ജോലി വല്ലതും? ഇല്ല, നോക്കുന്നുണ്ട്. സാരമില്ല, എല്ലാം ശരിയാവും. വരൂ, വീട് ഞാൻ കാണിച്ചുതരാം. ഓ, സാധനങ്ങൾ ഇറക്കാനുണ്ടല്ലേ. ആ, ഇത് ജോപ്പൻ, ഇവിടെ താമസക്കാരനാ. വേറെ രണ്ടുപേരും കൂടി ഉണ്ട്, പുതിയ വാടകക്കാരാ, ബംഗാളികളാ. നമ്മുടെ നമ്പീസിൻ ചേട്ടൻ മുറി ഒഴിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ, ഒന്നിങ്ങോട്ട് വാ, സാധനങ്ങളൊക്കെ ഇറക്കി കൊടുക്ക്. ഞാൻ നിങ്ങളെ ഇറക്കിക്കോ, ഞാൻ ഇപ്പൊ വരാം. ഞാൻ പറഞ്ഞല്ലോ, സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാ. പാചകം ശൗലായിരിക്കും അല്ലേ, അതിവിടെയാകാം. ഇത് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം. ഇതിന്റെ അപ്പുറത്തെ മുറിയിലാ ഞാൻ പറഞ്ഞ മൂന്ന് ചെറുപ്പക്കാർ താമസിക്കുന്നേ. വരൂ, കുറച്ച് ചെലന്തി വലയൊക്കെ ഉണ്ട്, ഒന്ന് അടിച്ചാ ശരിയാവും. അപ്പൊ പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ ഭാര്യ ലിസിയോട് പറഞ്ഞാൽ മതി, കുറച്ച് കഴിഞ്ഞാൽ വരും അവള് പരിചയപ്പെടാൻ. ബാത്റൂം ഇവിടെ തന്നെ ഉണ്ട്, കോമണ. എടാ സിബി, ഒന്ന് കണ്ടു വന്ന്. ഇന്നു മുതൽ നിങ്ങക്ക് പുതിയ ആൾക്കാരായി, പുതിയ താമസക്കാരാ, ബംഗാളി സ്വദേശികളാ. ഇത് കുമാർ, ഭാര്യ ദേവയാനി. ഇത് സിബി, അപ്പുറത്തെ മുറിയിലെ. ഇനി ഒരാള് കൂടി ഉണ്ട്. ആ, ഇവരെ കുറച്ച് സാധനങ്ങളുണ്ട്, ഒന്ന് ഇറക്കാൻ സഹായിക്കടാ. ആ, എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാ. മലരെ നിന്നെ കാണാതിരുന്ന കണ്ട് കണ്ട് മലരെല്ലാം കണ്ട്.
അതേത് മലരി? ഇല്ല, നീ അങ്ങോട്ട് ഈ ചാക്കും കസേരയും മുറിയിൽ പുതിയ താമസക്കാരൻ വന്നാ. അതെ, ഒരു ബംഗാളി ഫാമിലി, ഭാര്യയും ഭർത്താവും. ഭാര്യ കാണണം. മുറ്റ ഒരു സാരിയെ കൊടുത്തിട്ടാണോ? അവരെ കണ്ടു. എന്ത്? കക്കൂസിന്ന് കണ്ടു. നീ ചെന്ന് സാധനം ദേവയാനി എന്നാണല്ലേ പേര്? അല്ല, ഈ ചട്ടിയും കല ഇത് ഇവിടെ ഈ ബംഗാളിലാണെന്നോ സ്വദേശം? ഈ ബംഗാളിൽ എവിടെയായിട്ട് വരും? ബംഗാളിലെ തിഘ പ്രദേശ കുഞ്ചുഗ്രാം. തോമാർ, തോമാർ എന്നാ തോമാർ? ഭരത് മാതയ്ക്ക് ജയേ, ദണ്ടാ പണി മത് കരോ. അപ്പൊ പിന്നെ കാണാ അല്ലേ? কালকে একটু বাজার যেতে হবে, রান্নার জন্য ভালো কিছু বাসন কিনতে হবে, বাইরের জন্য একটা পাপোশও কিনতে হবে। শাড়ির কালার চলে গেছে, বাড়িতে পরার জন্য দু তিনটে শাড়ি কিনতে হবে। আমার হাতে পয়সা আস্তে আস্তে কমে যাচ্ছে, একটু দেখে সঙ্গে চলো। কে দেখে চলবো? আর দেখার জন্য না খেয়ে থাকতে হবে। আর তুমি কি করবে? কাজ নেই তো পয়সা নেই, তুমি নতুন কাজ খোঁজো। আজ তো অনেক খুঁজছি, অনেক মানুষকে বলছি, বিল্ডিং এর অনেক লেবার কাজ আসছে, কিন্তু কোনো ক্লার্ক চাহিদা নেই। বুকের ব্যথা না থাকলে পাথর তোলার কাজ পেতাম। শরীর সুস্থ নেই তো টাকাও নেই। তুমি আমার সাথে চলে এসছো, তার জন্য মনে দুঃখ হয়েছে? লাইট বন্ধ করো। എന്നാ സംസാരാണ്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒരു അനക്കൊല്ലേ എന്നാടാ നിന്റെ ഒന്നും ചെയ്തുകൊണ്ട് വെച്ചിട്ടൊന്നും കിട്ടിയില്ലേ? പിന്നെ അവക്ക് എന്തൊരു മൂടില്ല, നാളെ മതി എന്ന് പറഞ്ഞു. എന്നതായാലും നാളെ പാലുകാച്ചിന് വിളിച്ചല്ലോ, അപ്പൊ ഞാനൊന്ന് കൊളുത്തി നോക്കും. കൊളുത്തി കൊളുത്തി അവസാനം നിന്റെ ഒക്കെ കഴുത്തിൽ ബംഗാളി കത്തി കൊളുത്താ നോക്കി. പേടിപ്പിക്കല്ലേ, ഈ കാര്യത്തിൽ ഞാനൊരു പുലിയാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരാം. അറിയിക്കോടാ തിബിച്ച. ആദ്യമായിട്ടൊരു ബംഗാളി ചായ കുടിക്കുന്നത്, നന്നായിട്ട് ചേച്ചി. അതെ, നല്ല ചായ. ഞാനതങ്ങ് പറയാൻ വരുമായിരുന്നു. ചായ അബാൽ ഉണ്ടാക്കിയതല്ല ഞാൻ ഉണ്ടാക്കിയത്, ചായയുടെ ഞാനാ മിടുക്കാൻ. ചോറും കറിയൊക്കെ കഴിക്കാറുണ്ടോ? ഇതെന്ത് ചോദ്യമാണ്? ഈ നാട്ടിൽ വന്നിട്ട് 3 വർഷം കഴിഞ്ഞു, ഇപ്പോ ഇവിടുത്തെ രീതിയിലുള്ള ഭക്ഷണമേ കഴിക്കാറ്. ഈ ബംഗാളിൽ അവിടെ സ്വദേശം? ദീഘ പ്രദേശത്തിലെ കുഞ്ചുഗ്രാമം. ചേച്ചി ഇതുവരെ മലയാളം പഠിച്ചില്ലയോ? ഇല്ല, അവള് പഠിക്കാൻ വേണ്ടേ പുറകില, ട്യൂഷൻ എടുക്കാൻ ചെന്നതാ. ഞാൻ ഒടുവിൽ പഠിത്തം നിർത്തി കൂടെ പോകും. പഠിച്ചോണ്ട് വന്നതാണല്ലേ. എന്ത്? അല്ലെ, ഈ പ്രേമിച്ച് കെട്ടിയതാണല്ലേ. കുട്ടികളൊന്നും ആയില്ലേ? പിടി ഉറപ്പായി. നാട്ടിലോടൊന്നും പോവാറില്ലേ? നാട്ടിലൊന്നും പോകാൻ പറ്റില്ല. നിങ്ങൾ രണ്ടും രണ്ട് ജാതിയ. അവിടെ കാലുകുത്തിയ നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ ജീവിക്കും. കൊള്ളാന്ന് കേട്ടിട്ടില്ലേ? അതാ സംഭവം. ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ ഓടിപോന്നു, പല സംസ്ഥകളിലും പോയി. ഒടുവിൽ കേരളത്തിൽ മാതാജൻ സാറിന്റെ കൂട്ടുകാരന്റെ ചെറുപ്പ് കമ്പനിയിൽ ക്ലർക്കായിരുന്നു 3 വർഷം. ഇപ്പൊ അത് പൂട്ടി, അതാ ഇവിടെ. ആദ്യമായിട്ട് അന്യ സംസ്ഥാന ഒരു ക്ലർക്കിനെ കാണുന്നത്. സാധാരണ വർഗപ്പണിക്കാരാണല്ലോ കാണാറ്. ഇപ്പൊ ജോലി ഒന്നും ഇല്ലേ? ഇല്ല, നോക്കുന്നുണ്ട്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ചായക്ക് നന്ദി. അതിനെന്താ നന്ദി, നമ്മൾ അയൽക്കാരല്ലേ. ഇറങ്ങി പോയി. നല്ല ചെറുപ്പക്കാരാ അല്ലേ. നല്ല മൈദമാവില് മഞ്ഞപ്പൊടി കുറുക്കിയ കളറ്, പൂരി വീർപ്പിച്ച പോലുള്ള കവിള്, ചുണ്ടുണ്ടല്ലോ ജിലേബി പോലെ ഇരിക്കും. ഈ അരക്കെട്ടിന് എന്നാ പൂമ്പഴത്തിന്റെ പോലെ ഇരിക്കും.
റെയിൽവക്കാന്നേ ഇത്രക്ക പോരന്റെ ശുഭേട്ടാ. അത് പോരെന്നാ, ഒരന്യസംസ്ഥാന കുടുംബത്തിനെ നിങ്ങൾ കയൽവാസിയായിട്ട് കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. ഇത് ഇത്ര വലിയ ലോട്ടറി ആയിരിക്കും ഞാൻ അറിഞ്ഞില്ല. പുണ്യം ചെയ്തവരാ നിങ്ങള്. ഹോ, എന്റെ അമ്മോ, നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ അവരുടെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ? ആ ഭാഗ്യവനെ കാണാൻ പറ്റിയിട്ടില്ല. എന്റെ ശുഭേട്ട, ഒരു വക നടക്കത്തില്ല. സത്യം? ആ, പിന്നല്ലാതെ അയാളെ കൊണ്ട് ഒരു നടപടി വന്ന കേസല്ലേ? അങ്ങനെ പറയുന്ന കാര്യമില്ല. ഒരു വലിയ ആന നയിക്കുന്ന കൊച്ചു പാപ്പാന്റെപ്പാ, ആ ഉദാഹരണം ഇവിടെ ചേരില്ല. ആന ശാന്തമായിട്ട് നടക്കുമ്പോഴല്ലേ പാപ്പാൻ കൂടെ ഉണ്ടാവുള്ളൂ. മതം പൊട്ടി ആനടുത്ത് പാപ്പാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടേ ഞങ്ങൾ ഇവിടെ ഒരു മതപ്പാട്ടിന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കണം. നിന്റെ ഉദാഹരണം വേണ്ട. എടാ, വന്നിട്ടിപ്പോ ഇത്ര ദിവസായില്ലേ, എന്തെങ്കിലും കണ്ടായിരുന്നാ? പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഇത്രേ അടുത്താ കടന്ന്. പിന്നെ ഒന്ന് പോടാ അവിടുന്ന്. അതേനെ, അതിനിടയിൽ ചെറിയൊരു ഭിത്തി. എന്തോ? അല്ല, ഞങ്ങളുടെ വീടിന്റെ. ചുമ്മാ തന്തേനെ കൊണ്ട് തുമ്മിക്കരുത്. അല്ല, നമ്മൾ ഇത്രയും മർമ്മപ്രധാന ഒരു കാര്യം ചർച്ച ചെയ്യും. ഇയാളിത് അവിടെ നോക്കിക്കുവാ. അവൻ ഇവിടെ എങ്ങും അല്ല, പുതിയ ലൈൻ വീണിരിക്കല്ലേ നമ്മുടെ ട്യൂഷൻ ടീച്ചർ. അവള് ഒരു ചെറുക്കന്റെ കയ്യിൽ ഫോട്ടോ ഒക്കെ കൊടുത്തു വിട്ടു. എന്നതായാലും ഫോട്ടോ കൈ കിട്ടി. പിന്നെ ഇവൻ ഫുൾ ടൈം ട്യൂഷൻ ക്ലാസ്സിലാ. ഞാനിങ്ങനെ ഓരോന്ന് ഓർത്ത് ഓർക്കണം. അവളെ പറ്റിയല്ല, അവളുടെ ബാപ്പാനെ പറ്റി. അയാൾ ഒന്നും പറഞ്ഞ് രണ്ടാമത്തെ കത്തിയെടുക്കേണ്ട ടീമാന്ന് ഞാൻ അറിഞ്ഞത്. വേറെ അയാക്കടെ കൈക്ക് പറയണ്ടല്ലേട്ടാ. എടാ സീപിച്ച, ദേടാ അവള് പറ്റടാ. ഇവക്കും മുടിഞ്ഞ ആയിസാട്ടോ, ഉടനെ അങ്ങ് ഡിപ്പർ ഇടിക്കല. അല്ല, ഇതാര്, സാജിത കുട്ടിയാ. കൊറേ നാളായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഓളയിൽ പോക്കും പിള്ളേരെ പഠിപ്പിക്കലൊക്കെ എങ്ങനെ പോണു? നന്നായി പോകുന്നു. ഇത് ഉമ്മച്ചിയുടെ പാവാടിയാ, കുറച്ച് ഇറക്കം കുറയ്ക്കണം. അതിൽ അടയാളപ്പെടുത്തിട്ടുണ്ട്. പിന്നെ അതിലല്ലേ ശിബുച്ചാട്ടൻ ഇവിടെ ഉള്ളത്. എപ്പോ കിട്ടും? നാളെ വന്നോ. ശരി. എന്നടാ ഏട്ടാ, ഞാനിപ്പോ വരാട്ടോ. നീ എവിടെ പോണു? ഇപ്പൊ വരാൻ. മനസ്സിലായി, എനിക്കും മനസ്സിലായി.